സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മാർക്സിയൻ സിദ്ധാന്തം പോലെ സർവ മതങ്ങളെയും കൂട്ടിയോജിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു ന്യൂജൻ കത്തനാരെ പലർക്കും പരിചയമുണ്ടായിരിക്കും. ആ വൈദികന്റെ പേരും പ്രവർത്തനവും അറിയാത്തവരായപ്പോൾ ഒരു മതത്തിലും ആരും കാണാൻ സാധ്യതയില്ല. ആ വ്യക്തിയുടെ ദൈവശാസ്ത്രത്തിലുള്ള അറിവും വിദ്യാഭ്യാസ യോഗ്യത ഒന്നും തന്നെ ചോദിക്കരുത്. വൈദികനായതും പട്ടം കൊടുത്തതും അന്ത്യോക്യൻ പാത്രിയാർക്കീസ് എന്ന് അവകാശപ്പെടുന്നു, തെളിവില്ല, അതും ചോദിക്കരുത്. പക്ഷേ നാക്കെടുത്താൽ തലയിൽ കൈവച്ച പാത്രിയാർക്കീസിനെ തെറി വിളിക്കും, സീനിയർ വൈദികനെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ മുൻപ് സേവനം ചെയ്ത പള്ളികൾ ഏതൊക്കെയെന്ന് ഒന്നും ആരും ചോദിക്കരുത്. അത് ആർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. പക്ഷെ ഇപ്പോഴും ഓർത്തഡോക്സ് സഭയിലെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ വേളാങ്കണ്ണി പള്ളിയിലാണ് ബലിയർപ്പണം. വേഷഭൂഷാദികളെല്ലാം പല സഭയുടേതാണ്. അസാമാന്യ വൈഭവം ഇതിനൊക്കെ വേണം. യഥാർത്ഥ യക്യുമിനസത്തിന്റെ വ്യക്താവും ഉപജ്ഞാതാവും എന്ന് വിളിക്കാൻ സർവത യോഗ്യനാണ്. ഓ സോറി, ഇതുവരെ ആ വൈദികൻ ആരാണെന്ന് പറഞ്ഞില്ല. ആ വൈദികനാണ് വരിഞ്ഞവിള. ക്രൈസ്തവ സഭയിൽ മാത്രമല്ല ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ഒതുങ്ങി നിൽക്കുന്നത്, സർവ മതസ്ഥരിലും ഇതര സമുദായത്തിലുമായി വ്യാപിച്ചു കിടക്കുകയാണ്. ഇതാ അതിനൊരു തെളിവ്. കണ്ടല്ലോ, എന്തു തോന്നുന്നു? അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബത്തിന്റെ പള്ളിയിലാണ് ഇത് നടന്നത്. സ്വന്തം പള്ളിയിലായാലും മറ്റൊരു ഇടവകയിലായാലും ശരി, വിശുദ്ധ മദ്വഹ തുറന്നിട്ടാണോ ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്? മദ്വഹയുടെ വിശുദ്ധി, പ്രാധാന്യം എന്തൊക്കെ ഇനിയും അറിയാത്ത ആളുകളുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇയാളാണോ ഒരു വൈദികൻ? ഇയാളെയൊക്കെ സഭക്കുപ്പായം ഊരി വെച്ചിട്ട് തലക്കടിയും കൊടുത്ത് പറഞ്ഞു വിടണം, ഓർത്തഡോക്സ് സഭയ്ക്ക് നാണക്കേടുണ്ടാക്കാതെ. ഈ അടുത്ത ദിവസങ്ങളിലായി ഇയാൾ കാണിക്കുന്നതെല്ലാം സഭയെ അവഹേളിക്കുന്ന നടപടിയാണ്. ഇയാൾക്കൊരു വൈദികനായിരിക്കാൻ യോഗ്യതയില്ല. നേരാവണ്ണം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോലും അറിയില്ല. നേരത്തെയൊക്കെ പള്ളിപ്പെരുന്നാളെന്നും പറഞ്ഞും സഭയിലെ മെത്രാപ്പൊലിത്തന്മാർ വിളിച്ചുകൊണ്ടുവരുമായിരുന്നു. ഞാനും അപ്പനും പെങ്ങൾ സുഭദ്രയും മാത്രമാണ് ഉള്ളതെന്ന് സിനിമയിൽ പറയുന്നത് പോലെ ഇടവകയിൽ ഇദ്ദേഹവും ഭാര്യയും മക്കളുമാണുള്ളത്. അതുകൊണ്ട് തിരുമേനിമാർ ആരെങ്കിലും വരുമ്പോൾ കാശുകൊടുത്ത് ബംഗാളികളെ കൊണ്ടിരുത്തും. അത്ര മോന, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.